ஈரம் தேடும் திரையுடைய பாட்டின் தாளலயத்தில் உணர்ந்து மதாலசையாய் இன்னும் பிரேமும் புக்கும் முகிலின் மேட்டில் காமமுறக்கம் உணர்ந்து விலாசினியாய் நர்த்தனம் துழல் மோகினி வீடே இன்னும் தீரம் தேடும் திரையுடைய பாட்டின் தாளலயத்தில் உணர்ந்து மதாலசையாய் നമസ്കാരം. ഇന്ന് ജൂലൈ 28 ലോകമെമ്പാടും ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നു. ലോകത്ത് നിശബ്ദമായി പടരുന്നൊരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കരൾ രോഗികളാക്കി മാറ്റുന്ന ഒരുതരം രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. 80% ആളുകളും രോഗം തിരിച്ചറിയാത്തവരാണ്. ലോകത്തിന് ഭീഷണിയായ ഹെപ്പറ്റൈറ്റിസ് വൈറസ് 2030 ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഓരോ വർഷവും ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. വി ആർ നോട്ട് വെയ്റ്റിംഗ് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഞങ്ങൾക്ക് കാത്തിരിക്കാനാവുകയില്ല. ചികിത്സകൾക്കായും പ്രതിരോധ നടപടികൾക്കായും ഞങ്ങൾക്ക് കാത്തിരിക്കാനാവുകയില്ല. ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് കൂടുതലായി അറിയാം. ഹെപ്പറ്റൈറ്റിസ് 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ. ഇത്തരത്തിൽ 5 തരം വൈറസുകളാണ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മാരകമായ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും കാരണങ്ങൾ ഒരുപോലത്തെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരാൻ കാരണം അണുബാധയുള്ള രക്തത്തിലോ മറ്റ് ശരീര സ്രവങ്ങളിലൂടെയോ ആണ് ഇവ പകരുന്നത്. കൂടാതെ കുട്ടിയുടെ കുട്ടിക്കാലത്തോ ജനന സമയത്തോ മറ്റുള്ളവരുടെ രക്തവുമായി ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെയും ഇവ പകരാവുന്നതാണ്. മയക്കുമരുന്നിന് ഉപയോഗിക്കുന്ന സൂചികൾ പങ്കിടുമ്പോഴും തെറ്റായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുമാണ് ഇവ കൂടുതലായി സംഭവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പച്ചക്കുത്തലും ഗണ്യമായ എണ്ണം കേസുകളിലേക്ക് നയിക്കുന്നുണ്ട്. പൊതുജനം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഒരിക്കലും കൈപിടിക്കുന്നതിലൂടെയോ ആലിംഗനം ചെയ്യുന്നതിലൂടെയോ തുമ്മുന്നതിലൂടെയോ ഒന്നും പകരുന്നില്ല എന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ഇ മറ്റുള്ളവയെ വെച്ച് നോക്കുമ്പോൾ അത്ര മാരകമല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാവുന്ന ഒന്നാണ്. മലിനമായ ഭക്ഷണത്തിലൂടെയും മലിനമായ ജലത്തിലൂടെയുമാണ് ഇവ കൂടുതലായും വരുന്നത്. സുരക്ഷിതമായ വെള്ളവും സുരക്ഷിതമായ ഭക്ഷണവും ഇന്ന് നാം ഉറപ്പാക്കേണ്ട ഒന്നാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എല്ലാം എങ്ങനെ തിരിച്ചറിയാം?
ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അവയുടെ രോഗനിർണയം എന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെ തിരിച്ചറിയാം? ഹെപ്പറ്റൈറ്റിസ് ബി രക്ത പരിശോധനയിലൂടെയാണ് കൂടുതലായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻറ്റിജൻ പരിശോധന. ഹെപ്പറ്റൈറ്റിസ് ബി ആൻറ്റിജൻ പരിശോധനയുടെ പോസിറ്റീവ് റിസൾട്ട് അർത്ഥമാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെന്നും അത് മറ്റൊരാളിലേക്ക് വരാമെന്നുമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി നെഗറ്റീവ് അർത്ഥമാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലെന്നും അത് മറ്റൊരാളിലേക്ക് പകരത്തില്ല എന്നുമെന്നാണ്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മറ്റ് അക്യൂട്ട് കേസുകൾ പോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡി അതുവഴിയാണ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കിവിടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ? പനി, വിശപ്പില്ലായ്മ, വയറുവേദന, മഞ്ഞപ്പിത്തം, ശാരീരിക ക്ഷീണം എന്നിവയെല്ലാമാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ എങ്ങനെയെല്ലാം നമുക്ക് പ്രതിരോധിക്കാം? ശുചിത്വമുള്ള ആഹാരം, തിളപ്പിച്ചാറ്റിയ ഭക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നീ രോഗബാധ നമുക്ക് തടയുവാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ രോഗബാധ തടയുവാനായി രക്തവുമായി സമ്പർക്കത്തിൽ വരുന്ന വസ്തുക്കൾ, സൂചികൾ, ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഒരിക്കൽ മാത്രം ഉപയോഗിക്കുക. ഷേവിംഗ് സെറ്റ്, ബ്ലേഡ് എന്നിവയെല്ലാം പങ്കുവയ്ക്കാതിരിക്കുക. സുരക്ഷിതമായ രക്തദാനം, സുരക്ഷിതമായ ലൈംഗിക ബന്ധം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒരു പരിധിവരെ നമുക്ക് തടയുവാൻ സാധിക്കും. വാക്സിനുകൾ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കുഞ്ഞു ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ നൽകുന്ന വാക്സിനാണിവ. അതിനുശേഷം 2-3 ഡോസ് കൂടി നൽകേണ്ടതായുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ കുഞ്ഞു ജനിച്ച് 1 വർഷം ആയാൽ ഉടനെ നമ്മൾ നൽകുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. പേശികളിലേക്കാണ് ഈ വാക്സിൻ നൽകുന്നത്. ഓരോ വർഷം കഴിയുന്തോറും 1,00,000-ൽ അധികം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിക്കുന്നു. ഒന്നിനായും നാം കാത്തിരിക്കുന്നില്ല. വി ആർ നോട്ട് വെയ്റ്റിംഗ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് പോരാടണം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചവർക്ക് ചികിത്സാ സഹായത്തിനായി കാത്തിരിക്കാനാവില്ല. ഹെപ്പറ്റൈറ്റിസ് എന്തെന്നറിയാത്തവർക്ക് പരിശോധനയ്ക്കായി കാത്തിരിക്കാനാവുകയില്ല. നവജാത ശിശുക്കൾക്ക് വാക്സിനേഷനായി കാത്തിരിക്കാനാവില്ല. ഇന്ന് ഹെപ്പറ്റൈറ്റിസ് ദിവസമാണ്. എല്ലാത്തിനുമായി നമ്മൾ ഒന്നിച്ച് കൈകോർക്കണം. നമ്മുടെ ശബ്ദം കേൾക്കുവാനും സമൂഹം ഒന്നിക്കുന്ന ദിവസമാണിന്ന്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. സോ വി ആർ നോട്ട് വെയ്റ്റിംഗ്.